ഓരോ ജീവനും വേണ്ടി നമുക്ക് കൈകോർക്കാം ഇന്ന് ലോക രക്തദാന ദിനം ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാന പ്രകാരം എല്ലാ വർഷവും ജൂൺ പതിനാലാം തീയതി ലോക രക്തദാന ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി നാല് മുതലാണ് ഈ ദിനാചരണം ആരംഭിച്ചത് സുരക്ഷിതമായ രക്തദാനത്തെ പറ്റിയും രക്തഘടകങ്ങളെ പറ്റിയും അവബോധം സൃഷ്ടിക്കാനും രക്തദാതാക്കളെ അനുസ്മരിക്കാനുമായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത് ഒഴുകുന്ന ജീവൻ എന്നാണ് രക്തദിന ആരോഗ്യ വിദഗ്ദ്ധർ നൽകിയ നിർവചനം ഒരു തുള്ളി രക്തം ഒരു ജീവൻ തന്നെ രക്ഷിച്ചേക്കാം രക്തദാനം മഹാദാനമായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് രക്തഗ്രൂപ്പുകളെ തിരിച്ചറിഞ്ഞ കാർലാൻ സ്റ്റെയ്നർ എന്ന ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് രക്തദാന ദിനമായി ലോകം ആചരിക്കുന്നത് ദുരന്തം കീഴ്പ്പെടുത്തുന്നതുവരെ കാത്തിരിക്കരുതെന്നും രക്തം നൽകൂ ഇപ്പോൾ നൽകൂ എപ്പോഴും നൽകൂവെന്നതാണ് ഇത്തവണത്തെ രക്തദാന ദിന സന്ദേശമായി ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെക്കുന്നത് രക്തസ്രാവം മൂലമാണ് ഭൂരിഭാഗം പേരും മരിക്കുന്നത് റോഡ് അപകടമോ മറ്റ് അപകടങ്ങളോ നടന്ന് ആശുപത്രിയിൽ എത്തിച്ചാലും ആവശ്യമായ സമയത്ത് രക്തം ലഭിച്ചില്ലെങ്കിൽ മരണം ഉറപ്പ് ഇവിടെയാണ് സന്നദ്ധ രക്തദാനത്തിന്റെ പ്രാധാന്യം പതിനെട്ടിനും അൻപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരിൽ നിന്നാണ് രക്തം സ്വീകരിക്കാൻ അനുയോജ്യം ആരോഗ്യമുള്ള ഒരാൾക്ക് നാനൂറ്റി അൻപത് മില്ലി വരെ ഒരു തവണ ദാനം ചെയ്യാൻ കഴിയുമെന്നതാണ് കണക്കാക്കുന്നത് രക്തദാനം കൊണ്ട് ഒരു തരത്തിലുള്ള ദോഷവുമില്ലെന്ന തിരിച്ചറിവ് ആദ്യം ഉണ്ടാവുകയാണ് വേണ്ടത് രോഗാണുക്കൾ പകരാൻ ഏറ്റവും സാധ്യതയുള്ളത് രക്തത്തിലൂടെയാണ് അതിനാൽ കൃത്യമായ രക്തപരിശോധനയ്ക്ക് ശേഷം മാത്രമേ രക്തം ദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ രക്തദാനത്തിൽ സെഞ്ചുറി അടിച്ച ബ്ലഡ് ഡോണേഴ്സ് ഫോറത്തിന്റെ അമരക്കാരൻ ഷിബു തെക്കേമറ്റം മറ്റം മുപ്പതോളം തവണ രക്തം ദാനം ചെയ്ത ബ്ലഡ് ഡോണേഷൻ കേരള പ്രവർത്തകൻ ജോമോൻ എന്നിവർ കോട്ടയം സ്വദേശികളാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ശേഖരിച്ച നാല് ലക്ഷം യൂണിറ്റ് രക്തത്തിൽ മൂന്ന് ലക്ഷം യൂണിറ്റും സന്നദ്ധ രക്തദാനത്തിലൂടെയായിരുന്നു രക്തദാന സമിതി രൂപീകരിച്ച് സന്നദ്ധ സംഘടനകളെയും രക്തബാങ്കുകളെയും ഒരു കുടക്കീഴിലാക്കിയുള്ള എയ്ഡഡ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രവർത്തനമാണ് നേട്ടത്തിനു പിന്നിൽ തിരുവനന്തപുരമാണ് രക്തദാനത്തിൽ പിന്നിലുള്ളത് ലോകത്താകമാനം നൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ജനങ്ങളിൽ നിന്ന് ഇന്ന് രക്തം ശേഖരിക്കുന്നുണ്ട് ഇതിൽ പകുതിയോളം സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളിൽ പെട്ടവരാണ് രക്തം ദാനം ചെയ്യുമ്പോൾ ദാതാവിന്റെ ശരീരത്തിൽ പുതിയ രക്തകോഷങ്ങൾ ഉണ്ടാവും മാത്രമല്ല ശരീരത്തിൽ കൂടുതൽ പ്രവർത്തനക്ഷമതയും ഉന്മേഷവും നൽകും അതുകൊണ്ട് തന്നെ രക്തദാനം ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല രക്തം ദാനം ചെയ്യുന്നതിന് കൂടുതൽ പേർ സന്നദ്ധരാകാൻ രക്തദാന ദിനം പ്രചോദനമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ